വെൽക്കം ബാക്ക് ടു മിറിയോറും ഇന്ന് എന്നോടൊപ്പം ഇവിടെ ഓരോ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് പാർട്ട്ണറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേഷ് കരുത്താണ്. ഡോക്ടർ, ഇന്ന് പുരുഷവന്ധ്യതയും അതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്സ് അതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. 0529611333 ഇസ് ദ നമ്പർ. ഡോക്ടർ, ബ്രേക്കിന് പോകുന്നതിന് മുന്നേ കാരണങ്ങളെ കുറിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനെക്കുറിച്ച് ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു പ്രേക്ഷകൻ നമ്മളോട് ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇജാക്കുലേഷൻ ഇഷ്യൂസ് അതും അല്ലെങ്കിൽ സ്കലവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ സാധാരണ രീതിയിൽ സ്കലനം എന്ന് പറയുമ്പോൾ ലിംഗത്തിലൂടെ പുറത്തേക്ക് ശുക്ലം വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ സ്കലനം പുറത്തേക്ക്, അതായത് ശുക്ലം പുറത്തേക്ക് വരാതെ ഉള്ളിലേക്ക് നമ്മളുടെ മൂത്രാശയങ്ങളിലേക്ക് തിരിച്ചൊഴുകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥ വന്നാൽ അതിനെ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നാണ് പറയുക. ഇത് ഡയബറ്റീസ് രോഗികളിൽ, അതായത് ഷുഗർ ലെവൽ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാതെ പോകുന്ന ചിലരില്ലെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, നട്ടെല്ലിന് കാര്യമായിട്ടുള്ള ക്ഷതങ്ങളുണ്ടായവർക്ക്, ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ റിട്രോഗ്രേഡ് ഇജാക്കുലേഷനും പലപ്പോഴും വന്ധ്യതയ്ക്ക് ഒരു കാരണമായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസസ്, നമുക്കറിയാം നേരത്തെ പറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ, ഇത് കൂടാതെ ഗൊണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോണൽ GNRH എന്നെല്ലാം പറഞ്ഞ ഒരു പ്രത്യേക ഹോർമോൺ നമ്മളുടെ ഹൈപ്പോ തലാമസിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ഹൈപ്പോ തലാമസിൽ നിന്ന് ഈ ഒരു ഹോർമോൺ നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ആക്ട് ചെയ്ത് അവിടെ നിന്ന് വേറെ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് ഇവയാണ് നമ്മളുടെ വൃഷണങ്ങളിലും അതും അല്ലെങ്കിൽ സ്ത്രീകളുടെ അണ്ടാശയത്തിലും ആക്ട് ചെയ്ത് വേണ്ട രീതിയിൽ ഉള്ള ആ അണ്ടങ്ങളും അതും അല്ലെങ്കിൽ ബീജങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹോർമോൺസിന് റീപ്രൊഡക്റ്റിവിറ്റിയിൽ അതും അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഹോർമോണൽ സൈക്കിളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തടസ്സങ്ങൾ വന്നാൽ അത് പലപ്പോഴും വന്ധ്യതയിലേക്ക് നയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അഭാവം, തൈറോയ്ഡ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ പലപ്പോഴും പല രീതിയിലുള്ള വന്ധ്യതാ പ്രശ്നങ്ങൾ പുരുഷന്മാരിൽ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ആയിക്കോട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, മിനിയോളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ ഹലോ, ആര് സംസാരിക്കുന്നത്? ഷെരീഫാണ് സംസാരിക്കുന്നത്. ഷെരീഫ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ, ചോദിക്കൂ ഷെരീഫ്. ഉറക്കെ സംസാരിക്കണേ ഷെരീഫ്. ഹലോ, കുറച്ച് ഉറക്കെ സംസാരിച്ചോളൂ. ഹലോ, ആ പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കംപ്ലീറ്റ് ആയിട്ട് കുറച്ചിട്ട് സംസാരിക്കൂ. ചോദിച്ചോളൂ, എന്താ ചോദിക്കാനുള്ള ഡോക്ടറോട്? അതായത് ഡോക്ടർ ചോദിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ചോദിച്ച പോലെയാണ് സ്വയംബോധം ചെയ്യുന്ന ആൾക്കാർക്ക് വന്ധ്യത പ്രശ്നം ഉണ്ടാകും. ഇതും പലപ്പോഴും, ഇപ്പോൾ എന്താണ് പേര് പറഞ്ഞത്, ഷെരീഫ്, ഷെരീഫിൻ്റെ ഈ ചോദ്യവും പല ചെറുപ്പക്കാർക്കും ചോദിക്കാൻ ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഇതിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒരിക്കലും സ്വയംഭോഗവും വന്ധ്യതയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം സ്വയംഭോഗം എന്നുള്ളത് വളരെ നാച്ചുറലായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഏതൊരു ശീലവും ദുശ്ശീലമാകുന്നത് നിങ്ങൾ അതിന് അടിമപ്പെടുമ്പോഴാണ്. അപ്പോൾ മറ്റേതൊരു ശീലത്തിനെയും പോലെ ചായ ഒന്നും കുടിക്കുന്നത് കുഴപ്പമില്ല അല്ലേ, പക്ഷേ അത് അഞ്ചും ആറും ആകുമ്പോഴാണ് അത് അസിഡിറ്റിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇതിനെ കാണുക. സ്വയംഭോഗം ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വന്ധ്യതയ്ക്കുള്ള സാധ്യത ഒരിക്കലും ഉണ്ടാകുന്നില്ല. എന്തായാലും വൈകൃതപരമായിട്ടുള്ള ലൈംഗിക രീതികൾ പിന്തുടരുക, അതുമല്ലെങ്കിൽ ലൈംഗിക ശുചിത്വം പാലിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് വന്ധ്യതയ്ക്കുള്ള സാധ്യത ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസസിനെ കുറിച്ച് പറഞ്ഞു. ഇത് കൂടാതെ സെമൈനൽ വെസൈക്കിൾസ് എന്ന് പറയും, നമ്മളുടെ ബീജങ്ങൾ ഉണ്ടാവുകയും ഈ ശുക്ലം ശേഖരിച്ച് വയ്ക്കുന്ന ട്യൂബ്യൂൾസ്, ഈ ട്യൂബ്യൂൾസിൽ പല തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാം. ഇങ്ങനെയുണ്ടെങ്കിലും പുരുഷ വന്ധ്യതയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖം, ഇത് ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ജനിതക രോഗം ഉള്ളവരുടെ ശ്വാസനാളങ്ങളിലും അതുപോലെ തന്നെ ഉദരഭാഗത്തും ഉദരത്തിലും
ലൈംഗിക അവയവങ്ങളിലും എല്ലാം തന്നെ കടുത്ത രീതിയിലുള്ള കഫ തുല്യമായിട്ടുള്ള മ്യൂക്കസ് കട്ടിയിൽ ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഈ രീതിയിൽ സെമൻ പുറത്തേക്ക് വരുന്നത് തടയാനായിട്ട് സിസ്റ്റിക് ഫൈബ്രോസിസ് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ രോഗികളിലും അതുമല്ലെങ്കിൽ ഈ രീതിയിൽ സെമൈനൽ വെസൈക്കിൾസിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതുമായും നമുക്ക് വന്ധ്യത വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഈ പ്രേക്ഷകരെല്ലാം തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, അതായത് നമ്മളുടെ സെക്ഷ്വൽ ലൈഫിൽ, ലൈംഗിക ജീവിതത്തിൽ ഒരു പുരുഷന് ഉണ്ടാകുന്ന ചില പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. ഉദ്ധാരണശേഷിക്കുറവ്, അതുമല്ലെങ്കിൽ ശീകരസ്ഖലനം, ചിലർക്കാണെങ്കിൽ ലിംഗത്തിൻ്റെ താഴെയായിട്ട് മൂത്രനാളിയുടെ ഓപ്പണിംഗ് ഉണ്ടാവുക, അതേപോലെ തന്നെ പങ്കാളിയുമായിട്ടുള്ള മാനസികമായ അടുപ്പമില്ലായ്മ, അതുമല്ലെങ്കിൽ വേണ്ടത്ര താല്പര്യമില്ലായ്മ, ഇങ്ങനെയുള്ള ഒരു കൂട്ടം പ്രശ്നങ്ങൾ ചില പുരുഷന്മാർക്കെങ്കിലും പല കാരണങ്ങളാൽ ഉണ്ടാകുന്നുണ്ട്. അത് ആരോഗ്യകരമായിട്ടുള്ളതുണ്ട്, മാനസികപരമായിട്ടുള്ളത്, ഇമോഷണലായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾ തീർച്ചയായിട്ടും തേടേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെ ആണ് നമുക്ക് വന്ധ്യതയ്ക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സകൾ നടത്താൻ. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഒരു കോളർ ഉണ്ട്. ഓക്കെ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് മുസ്തഫ. ഡോക്ടർ, ഈ സിഗരറ്റ് വലി പിന്നെ മദ്യപാനം ഇതും വന്ധ്യതയായിട്ട് വല്ല ബന്ധമുണ്ടോ? തീർച്ചയായും ഇത് നല്ലൊരു ചോദ്യമാണ് മുസ്തഫ. ശരിക്കും സാമൂഹിക കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചു ഇരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ രോഗങ്ങൾക്കും നമുക്കറിയാം പുകവലിയും മദ്യപാനവും ഒരു കാരണമാണ്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളുടെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിലെല്ലാം പറയുന്നത് മദ്യവും അതുപോലെ തന്നെ പുകയിലയുടെ ഉപയോഗവും ശുക്ലത്തിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ ഫലസിദ്ധിയെ കുറയ്ക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പുകവലി, അതിലെ ടൊബാക്കോ, നമുക്കറിയാം ടൊബാക്കോയിൽ 1000-ൽ അധികം വിഷങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്, പുകയില പ്രത്യേകിച്ച് സ്മോക്കിംഗ് ഉള്ളവർക്ക്. ഇതുകൊണ്ട് തന്നെ സ്മോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ സ്പേംസ് ചത്തുപോകാനുള്ള, അതുമല്ലെങ്കിൽ ഇവരുടെ ശുക്ല പരിശോധന അമിതമായിട്ട് പുകവലിക്കുന്നവരുടെ സെമൻ കൗണ്ട് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അഥവാ ഇനി സെമൻ കൗണ്ടിന് പ്രോബ്ലം ഒന്നും കണ്ടില്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള രീതിയിൽ, അതായത് കൂടുതലായിട്ട് ഈ ബീജങ്ങൾ നശിച്ചു പോകാനോ അതുമല്ലെങ്കിൽ അവ ചത്തുപോകാനുള്ള സാധ്യത പുകവലിയുള്ളവരിലും മദ്യപാനത്തിലും, മദ്യപാനവും ഈ പറഞ്ഞ പോലെ തന്നെ ബീജങ്ങളുടെ ശക്തിയും അവയുടെ പവറും എല്ലാം കുറയ്ക്കുന്ന സംഗതികളാണ്. ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളൊരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. ഇനി കുട്ടികളില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കി നല്ലൊരു ജീവിതശൈലി, പിന്തുടർന്നാൽ മാത്രമാണ് ആരോഗ്യകരമായ ഭക്ഷണം, നല്ല രീതിയിലുള്ള വ്യായാമം, ഇങ്ങനെയുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഇതിന് ഒരു ആത്മീയ തലമുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്, ഒരു ആത്മീയ തലം കൂടിയുണ്ട്. ആത്മീയമായി ദൈവവുമായി കൂടുതലെടുക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമവും തീർച്ചയായിട്ടും പാലിക്കുക എന്നുള്ളത് നമുക്ക് വന്ധ്യതയെ തടഞ്ഞു നിർത്താൻ വളരെ അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായിട്ടും പുകവലിയും മദ്യപാനവും ചെറിയ അളവിലാണെങ്കിൽ പോലും വല്ലപ്പോഴും അല്ലേ എന്ന് ചിന്തിച്ചു പോലും വന്ധ്യതയുള്ളവർ അത് ദയവായിട്ട് ഒഴിവാക്കുക, അത് തീർച്ചയായും ഒഴിവാക്കേണ്ട പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതേ, ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ്. ഓക്കെ, ഡ്രിങ്കിങ്ങും അതും ഇതിനെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. അതേപോലെ തന്നെ ചില പ്രത്യേക മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക്, ഉദാഹരണത്തിന് നമ്മൾ വളരെ നിർദോഷങ്ങൾ എന്ന് കരുതുന്ന ചില മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം, യൂസേജ് ചിലപ്പോൾ ഈ രീതിയിൽ ശുക്ലത്തിൻ്റെ കൗണ്ട് കുറയ്ക്കാനും മറ്റും കാരണമാകും. പ്രത്യേകിച്ച് ആൻറ്റി ഫംഗൽ മെഡിക്കേഷൻ, ചില ഫംഗസുകൾ ഇവയ്ക്കെതിരെ നാം കഴിക്കുന്ന മെഡിസിനുകൾ, അതേപോലെ തന്നെ അൾസർ ഡ്രഗ്സ്, ചില അൾസറിന് വേണ്ടി നാം കഴിക്കുന്ന ചില പ്രത്യേക മരുന്നുകൾ, ക്യാൻസർ രോഗികളിൽ പലപ്പോഴും നടത്തുന്ന കീമോതെറാപ്പി, പലപ്പോഴും ഈ ബീജങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില സർജറീസ്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇൻഗ്വൈനൽ ഹെർണിയ, പ്രോസ്റ്റേറ്റ ഗ്രന്ഥിയുടെ സർജറി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഹെർണിയ റിപ്പയറിനും മറ്റും നടത്തുന്ന സർജറികൾ ചിലരിലെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും, അതായത് സെമൈനൽ വെസൈക്കിളിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും അതുവഴി ഈ പറഞ്ഞ വന്ധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോൺ തെറാപ്പി, ഇങ്ങനെയുള്ള ചികിത്സകൾ എടുക്കുന്നവർക്ക് അനബോളിക് സ്റ്റീറോയിഡ്സ്,
സ്ഥിരമായിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നവർ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗങ്ങളും പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. മറ്റൊന്ന് നമുക്ക് എടുത്തു പറയാനാകുന്നത് എൻവയോൺമെൻറ്റൽ കോസസാണ്. അതായത് നമ്മൾക്കറിയാം നമ്മളിന്ന് വളരെ അന്തരീക്ഷ മലിനീകരണം അത്രമാത്രം രൂക്ഷമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ബെൻസീൻ, ടൊളുവീൻ തുടങ്ങിയ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, അതുപോലെ തന്നെ മെറ്റൽ എക്സ്പോഷർ, ലെഡ് അടക്കമുള്ള ചില പ്രത്യേക മെറ്റലുകൾ, ഇവയ്ക്ക് ഉള്ള എക്സ്പോഷർ ഇക്കാലത്ത് പ്രത്യേകിച്ച് പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ്, പെയിൻറ്റ് ഇൻഡസ്ട്രിയിലും മറ്റും ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക് വന്ധ്യതയ്ക്കുള്ള സാധ്യത കൂടുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയേഷൻ, എക്സ്റേ, ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്ക്, അതും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നവർ വേണ്ട രീതിയിൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. മറ്റൊരു കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടത് വളരെ ഇറുകിയ അടിവസ്ത്രങ്ങളും വളരെ ടൈറ്റായിട്ടുള്ള പാൻസും എല്ലാം ചിലരെങ്കിലും ഒരു ഫാഷനായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ദയവു ചെയ്ത് അത് ഒഴിവാക്കുക. കാരണം ഈ വൃഷണങ്ങൾക്ക് അമിതമായ സമ്മർദ്ദം. ആയിക്കോട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? മജീദ് ആണ്. മജീദ്, മജീദ് ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, ഈ കൂടുതലായി ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ മജീദ്. ഈ കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിക്കില്ലേ, ജിമ്മിനൊക്കെ പോകുന്നവര് കൂടുതലായി പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് ഈ വന്ധ്യത സാധ്യത എന്തെങ്കിലുണ്ടോ? കൂടുതലായി പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് വന്ധ്യതാ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ എന്റെ ജിമ്മിലേക്ക് പോകുമ്പോൾ സാധാരണ ശരീരം നന്ന. ഹലോ, ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിക്കാം. ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. യെസ്, ചോദിച്ചോളൂ. കൂടുതലായിട്ട് പ്രോട്ടീൻ, അതായത് ജിമ്മിലൊക്കെ പോകുന്നു. എനിക്ക് ചോദ്യം മനസ്സിലായി. ജിമ്മിലും മറ്റും പോകുന്നവർ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് പലപ്പോഴും എടുക്കാറുണ്ട്. അതിന് ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി മജീദിന്റെ ചോദ്യം മനസ്സിലായി. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നാം എപ്പോഴും ചിന്തിക്കേണ്ടത്. കാരണം ഈ ഡയറ്ററി സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞ് വരുന്ന ഈ പ്രോട്ടീൻ സപ്ലിമെന്റ്സ്, ഇത് പലപ്പോഴും പല ജിമ്മുകളിലും നിങ്ങൾ സാധാരണ രീതിയിലുള്ള ഭക്ഷണം പോലും ഒഴിവാക്കിയിട്ട് ഈ സപ്ലിമെന്റ് മാത്രം കഴിച്ചാൽ മതി എന്ന രീതിയിൽ ചില ജിമ്മുകളെങ്കിലും നിർദ്ദേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ഒരു നിർദ്ദേശം തരാൻ പാകത്തിന് ഡയറ്ററ്റിക്സിൽ, അതും അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണത്തിൽ, ശാസ്ത്രീയമായ ഭക്ഷണ നിയന്ത്രണത്തിനെ കുറിച്ച് വേണ്ട രീതിയിലുള്ള നിർദ്ദേശം തരാൻ തക്ക പ്രാഗൽഭ്യമോ, അതും അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള ഒരാളാണോ ഈ ഒരു സംഭവം നിർദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് ഉറപ്പുവരുത്തുക. രണ്ട്, ഈ പറഞ്ഞ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്ന സംഭവത്തിൽ എന്തെല്ലാമാണ് കണ്ടന്റ് ഉള്ളത്, ഇതിനുള്ള സൈഡ് എഫക്റ്റുകൾ എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം ഇതിൻ്റെ പുറത്ത് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ടോ, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നാം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അത് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായ ആരോഗ്യ സിദ്ധാന്തങ്ങളെക്കുറിച്ച്, മനുഷ്യ ആരോഗ്യത്തിനെ കുറിച്ച്, മനുഷ്യൻ്റെ അനാറ്റമി ഫിസിയോളജിയെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവുള്ള ഒരാളാണ് ഇതിന്, അതായത് ഡോക്ടറോ തത്തുല്യമായിട്ടുള്ള മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ഒരു ഡയറ്റീഷ്യനോ മറ്റോ ആണ് തരുന്നതെങ്കിൽ അതിനെ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ അതല്ലാതെ ശരീരം നന്നാക്കാനായി ഓവർ ദ കൗണ്ടറായി ഇത് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ഓക്കെ, അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ശീലമാണ് പലർക്കും ലാപ്ടോപ്പ്, ലാപ്ടോപ്പ് മടിയിൽ വയ്ക്കുക. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ ഭാഗത്തെ നമ്മളുടെ ലൈംഗിക അവയവങ്ങൾക്കും വൃഷണങ്ങൾക്കും അമിതമായിട്ട് ചൂട് തട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ എന്താണെങ്കിലും അത് ഒഴിവാക്കേണ്ടതാണ്. അവിടുത്തെ താപനില കൂട്ടുന്ന, ഊഷ്മാവ് കൂട്ടുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് കുറേ സമയം, നീണ്ട സമയം ഇരിക്കേണ്ടി വരുന്ന ജോലി ചെയ്യുന്നവർ, അപ്പോൾ സിറ്റിംഗ് ജോബ് മാത്രം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് അക്കൗണ്ടൻസ്, അതും അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റുകൾ, ഇവരെല്ലാം തന്നെ ജോലിയുടെ ഇടയ്ക്ക് എത്ര സമയത്തിരക്ക് എന്ന് പറഞ്ഞാലും
ഒരു രണ്ടോ മൂന്നോ മിനിറ്റെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നടന്നും മറ്റും ഇടവേള ഒന്ന് കൊടുക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അമിതമായിട്ട് സൈക്കിൾ ചവിട്ടുന്നത് പലരും ചിന്തിക്കാത്ത ഒരു സംഭവമാണ്. ഹോഴ്സ് റൈഡിങ് സ്ഥിരമായിട്ട് അതായത് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് കുഷ്യനിങ് ഇല്ലാതെ വളരെ പരുത്ത പ്രതലത്തിൽ ഇരുന്നു കൊണ്ട് കുതിര സവാരി നടത്തുന്നത്, ഇത് സ്ഥിരമായിട്ടപ്പോൾ ഈ കുതിര സവാരി നടത്തുന്നവരിൽ ഇതിൻ്റെ സാധ്യതകൾ കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പല കാരണങ്ങൾ നമുക്ക് വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ട് പറയാൻ സാധിക്കും. മെഡിക്കലായിട്ടുണ്ട്, അതേപോലെ തന്നെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ജനിതകമായിട്ടുള്ള മാറ്റങ്ങളുടെ ഫലമായിട്ടുണ്ട്. നമ്മളുടെ അന്തരീക്ഷത്തിൻ്റെ നമ്മളുടെ ജീവിതശൈലിയുടെ എല്ലാ ഭാഗമായിട്ട്, അതുപോലെ നേരത്തെ പറഞ്ഞ മദ്യപാനം, പുകവലി, ഇതെല്ലാം തന്നെ പൊതുവെ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങളാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. യാ, ഗുഡ് ആഫ്റ്റർനൂൺ. ആര് സംസാരിക്കുന്നേ? രാജീവ്. ഒന്നുകൂടി പറയോ പേര്. രാജീവ്. രാജീവ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിക്കൂ രാജീവ്. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. യാ, രാജീവ്. ആ, പറഞ്ഞോളൂ രാജീവ്. രാജീവ്. ആ, ഡയബറ്റിക്സും വന്ധ്യതയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധം എന്ന് പറയാൻ സാധിക്കില്ല. ആ, ഡയബറ്റിസ് ഉള്ളവർക്ക് വന്ധ്യതയ്ക്കുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതല്ലേ ചോദ്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാം. അതെ, തീർച്ചയായിട്ടും കുറെ കാലം ഡയബറ്റിസ് നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ധ്യത വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന, അതായത് വേണ്ട രീതിയിൽ ശുക്ലം പുറത്തേക്ക് സ്രവിക്കാത്ത ഒരവസ്ഥ ചില ഡയബറ്റിക് രോഗികളില്ലെങ്കിലും, അതായത് ഇതെല്ലാം ഉണ്ടാകുന്നത് ഷുഗർ ലെവൽ ഒട്ടും ശ്രദ്ധിക്കാതെ മരുന്നുകൾ സേവിക്കാതെ നടക്കുന്നവർക്കാണ്. ഇതുകൊണ്ട് ഡയബറ്റീസ് ഉള്ള എല്ലാവരും തന്നെ ഉടൻ തന്നെ ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് നിങ്ങൾ കഴിയുന്നത്ര വേഗം, അതായത് ശരീരത്തിലെ ഷുഗർ ലെവൽ എപ്പോഴും കുറച്ച് നിർത്തുന്നത് തന്നെയാണ് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടിയെടുക്കാനായിട്ട് അഭികാമ്യം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. രണ്ട്, ഡയബറ്റീസ് കുറേ കാലം നിന്ന് കഴിയുമ്പോൾ ഇത് നാഡികൾക്ക് പലതരത്തിലുള്ള തളർച്ചകൾ, നെർവസ് വീക്ക്നെസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്കത് കാലുകളിലെ എരിച്ചിലും പൊകിച്ചിലുമെല്ലാം ആയിട്ടാണ് അനുഭവപ്പെടുക. ഡയബറ്റിക് ന്യൂറോപ്പതി, ഇത് നമ്മളുടെ ലൈംഗിക അവയവങ്ങളിലേക്കുള്ള നാഡികളുടെയും ക്ഷീണത്തിന് കാരണമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡയബറ്റിസ് രോഗികൾക്ക് വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഡോക്ടർ കാരണങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലേ, മെയിൻ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇനി അടുത്തത് ഡോക്ടർ, നമുക്ക് ഈ പുരുഷ വന്ധ്യതയുമായിട്ട് റിസ്ക് ഫാക്ടേഴ്സ് അതുമായിട്ടുള്ള, അതെ, റിസ്ക് ഫാക്ടേഴ്സ് ഏകദേശം നമുക്ക് ഈ കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഒരു പ്രേക്ഷകൻ ചോദിച്ച പുകവലി, അതുപോലെ തന്നെ മദ്യപാനം, ഈ ശീലങ്ങളുള്ളവർക്ക് ചില പ്രത്യേക ഈ പറഞ്ഞ ഡയബറ്റീസ് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥായിയായിട്ട് കുറേ കാലമായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക്, അതുപോലെ അമിതവണ്ണം ക്രമാതീതമായ ശരീരഭാരം ഉള്ളവർക്ക്, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ ഉള്ളവർക്ക് എല്ലാം തന്നെ വന്ധ്യതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ചില പ്രത്യേക മയക്കുമരുന്നുകൾ, കഞ്ചാവടക്കമുള്ള ഇതെല്ലാം ഉപയോഗിക്കുന്നവർക്ക് ഇവരുടെയും സെമൻ കൗണ്ട് കുറയാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ചില പ്രത്യേക ഇൻഡസ്ട്രിയൽ ടോക്സിൻസ്, ബെൻസീൻ, ടോളുവിൻ എന്നെല്ലാം നമ്മൾ പറഞ്ഞു, ലെഡ് അടക്കമുള്ള ചില മെറ്റൽസുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള സമ്പർക്കം, അതുപോലെ ചില സർജറികൾ നടത്തുന്നത്, ചില പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയുടെ എല്ലാം ഭാഗം ഹോർമോണൽ തകരാറുകൾ, ഇങ്ങനെ ഇതെല്ലാം ഉള്ളവർക്ക് ഇത് റിസ്ക് ഫാക്ടർ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എത്രക്കാർക്കാണ് ഇത് വരാനുള്ള സാധ്യത എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഉള്ളവർക്കെല്ലാം തന്നെ വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കുട്ടികൾ ഉണ്ടാകാത്ത ഒരവസ്ഥ എന്നുള്ളത് അതൊരു പുരുഷന് അവൻ്റെ പൗരുഷത്തിനോടുള്ള ചോദ്യമായിട്ട്, ചോദ്യം ചെയ്യപ്പെടലായിട്ട് പലപ്പോഴും ഇതുകൊണ്ട് തന്നെ അനുഭവപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഇയാൾ അനുഭവിക്കുന്ന പ്രശ്നം വളരെ വലുതാണ്. അതേപോലെ തന്നെ ഇത് ദമ്പതികൾക്ക് മൊത്തത്തിലും, കാരണം പുരുഷൻ്റെ കുഴപ്പമാണെങ്കിലും സ്ത്രീകൾക്കും ഇതിനെക്കുറിച്ചുള്ള ചോദ്യം നേരിടേണ്ടി വരുന്നു.
അത് പലപ്പോഴും സ്ത്രീകളുടെ പ്രശ്നമായിട്ട് പലപ്പോഴും പുരുഷന്റെ ഒരു ഷവനിസ്റ്റ് നേച്ചറിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഭാര്യയുടെ തലയിൽ ഇടാനുള്ള ഒരു പ്രവണത പലപ്പോഴും സമൂഹത്തിൽ ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പലപ്പോഴും പുരുഷന്റെ പ്രശ്നമാണെങ്കിൽ പോലും ഇതിന്റെ ഒരു കോളർ ഉണ്ട് ആ ഓക്കേ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ആരാ സംസാരിക്കുന്നേ എന്റെ പേര് ആ പേര് പറയൂ പേര് സുജിത് ആ സുജിത് ഡോക്ടറോട് ചോദിച്ചോളൂ സുജിത് അതായത് ബന്ധപ്പെടുമ്പോൾ വളരെ കുറച്ച് സമയമാണ് നിൽക്കുന്നുള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ എത്ര വയസ്സുണ്ട് ഇപ്പോൾ 32 ആ അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊരു ചെറിയൊരു അവബോധം ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ടൈമിംഗ് എന്ന് ഉള്ളത് കൊണ്ട് പലരും ഉദ്ദേശിക്കുന്നത് വളരെ ദീർഘമായിട്ട് പലരും എൻ്റെ അടുത്ത് വന്നിട്ട് അരമണിക്കൂറും മറ്റും സമയം കൂട്ടിയെടുക്കാനുള്ള മാർഗമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ദയവചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കുക ലൈംഗിക ബന്ധം എന്നുള്ളത് ഒരു ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് കാണാതിരിക്കുക ഇത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള സംയോഗമാണ് യഥാർത്ഥത്തിലൂടെ സെക്സ് എന്ന പദത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് പലരുടെയും ധാരണ ഇത് ലൈംഗിക അവയവങ്ങൾ തമ്മിലുള്ള പൊരുത്തം മാത്രമല്ല രണ്ട് മനസ്സുകൾ രണ്ട് ആത്മാക്കൾ ഒന്നുചേരുന്ന ഒരു പ്രവൃത്തിയാണ് ഇണചേരുക എന്ന പ്രവർത്തനം അപ്പോൾ ഇതിൽ സമയത്തിനേക്കാളും നിങ്ങൾ എപ്പോഴും പ്രാധാന്യം നൽകേണ്ടത് പങ്കാളിയുടെ മാനസികമായിട്ടുള്ള താല്പര്യത്തിനാണ് കാരണം ഒരു ഇണയെ നിങ്ങളുടെ ഭാഗത്തേക്ക് അതും അല്ലെങ്കിൽ ഇണയെ തൃപ്തിപ്പെടുത്താനുള്ള വഴി ഒരിക്കലും നമ്പർ ഓഫ് സ്ട്രോക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല അതിന് പകരം പുരുഷൻ സ്ത്രീയുടെയും സ്ത്രീ പുരുഷൻ്റെയും മനസ്സിനെ കവർന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമയം എന്നുള്ള ഒരു പ്രശ്നം പകുതിയിലധികം പരിഹരിക്കപ്പെടും എന്നാൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് അതും അല്ലെങ്കിൽ ഒട്ടും തന്നെ നിലനിൽക്കാത്ത രീതിയിലുള്ള സ്ഖലനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വളരെ നല്ല രീതിയിലുള്ള മരുന്നുകൾ നമുക്കിന്ന് ലഭ്യമാണ് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഭക്ഷണക്രമത്തിലും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് അതായത് ശീഘ്രസ്ഖലനം പെട്ടെന്ന് ഈ രീതിയിൽ സ്ഖലനം നടക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ പരമ്പരാഗത ചികിത്സകളുടെ കാഴ്ചപ്പാട് അനുസരിച്ചിട്ട് ശരീരം ചൂടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ ഒഴിവാക്കാനായിട്ട് പറയും പ്രത്യേകിച്ച് ചിക്കൻ ഇറച്ചികൾ ഇതെല്ലാം തന്നെ ശരീരം ചൂടാക്കുന്ന ഭക്ഷണവസ്തുക്കളാണ് അതുപോലെ തന്നെ മസാലയുടെ അമിതമായിട്ടുള്ള ഉപയോഗം എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള അതായത് അനാരോഗ്യകരങ്ങളായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ശരീരത്തിൻ്റെ അമിതമായിട്ടുള്ള ആന്തരികമായ ചൂട് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ അതിന് ഏറ്റവും നല്ല ഒരു വഴിയാണ് കൂവപ്പൊടി കൂവപ്പൊടി ഒന്ന് ഒരല്പം പാലിൽ കലക്കി കഴിക്കുന്നത് പൊതുവെ ഈ പറഞ്ഞ പ്രിമേച്ചർ ഇജാക്കുലേഷൻ അതുമല്ലെങ്കിൽ ശീഘ്രസ്ഖലനത്തിൻ്റെ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാനായിട്ട് ഉപകാരപ്രദമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കാഡമം ഏലക്ക തരി അല്പം ഈ പറഞ്ഞ നാം കൂവപ്പൊടിയും മറ്റും രാഗി കഴിക്കുന്നതിൽ അതും കൂടി ഇടുന്നത് എല്ലാം തന്നെ ഇത് തടഞ്ഞു നിർത്താൻ ഫലപ്രദമാണ് എന്നിട്ടും വേണ്ട രീതിയിൽ പരിഹാരം കാണുന്നില്ലെങ്കിൽ ഇനി മാനസികമായ തലങ്ങളുണ്ട് ഇതിന് അതായത് ഇതൊരു വളരെ ദീർഘമായി നാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്തായാലും പരമാവധി എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് മനസ്സ് കേവലം ലൈംഗിക പ്രക്രിയയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാതെ അതിൽ നിന്ന് മാറ്റി മറ്റ് ചില ലക്ഷ്യങ്ങളിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ള ഒരു ടെക്നിക്കും ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പലപ്പോഴും ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറുണ്ട് എന്തായാലും ബാക്കിയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങളുടെ പ്രായവും മറ്റും കണക്കിലെടുത്ത് എനിക്ക് തോന്നുന്നത് ചില ചെറിയ മരുന്നുകളുടെ സഹായത്തോടെ ഞാൻ ഈ പറഞ്ഞ കൂവപ്പൊടി അടക്കമുള്ള ചില പ്രത്യേക ഫുഡ് സപ്ലിമെൻസിൻ്റെയും അതുപോലെ തന്നെ മരുന്നുകളുടെയും സഹായത്തോടെ അതോടൊപ്പം തന്നെ യോഗയുടെയും മറ്റും പരിശീലനം പലപ്പോഴും ടെൻഷൻ സ്ട്രെസ് ഇതിന് ശീഘ്രസ്ഖലനത്തിന് ഒരു വലിയൊരു കാരണമാണ് അപ്പോൾ മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള ഉപാധികളുടെയും പരിശീലനം നടത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് നല്ല രീതിയിൽ പരിഹാരമുണ്ടാക്കും അപ്പോൾ ഈ മാർഗങ്ങൾ തുടരുക എന്നിട്ടും വേണ്ട രീതിയിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ പരമ്പരാഗത ചികിത്സകളിൽ വിദഗ്ധനായ ആയുർവേദ നാച്ചുറോപ്പതി ഡോക്ടറുടെ സഹായം തേടുക അവർക്ക് നിങ്ങളെ തീർച്ചയായും സഹായിക്കാൻ സാധിക്കും ഓക്കെ അതെ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഏറ്റവും പ്രധാനമായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതുമായിട്ടുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ
സാമൂഹികമായ ഒറ്റപ്പെടൽ ഡിപ്രഷൻ അടക്കമുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും രണ്ട് ഈ പലപ്പോഴും വന്ധ്യത എന്നുള്ളത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഇതൊരു വലിയൊരു ബിസിനസ് അതും അല്ലെങ്കിൽ കച്ചവടമായി മാറിയിരിക്കുകയാണ് ഒരു കുട്ടിക്ക് വേണ്ടി എന്താണ് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത വിശക്കന്മാർ പോലും ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ള സ്വപ്നത്തിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കാൻ തയ്യാറാണ് അപ്പോൾ ഒന്നോ രണ്ടോ തവണ ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണയും രണ്ടോ മൂന്നോ ലക്ഷം ഒരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവാക്കുക എന്ന് പറയുമ്പോൾ അവനറിയാതെ അവൻ്റെ ജീവിതകാലത്തെ ആയുഷ്കാല സമ്പാദ്യം മുഴുവനും ഇൻ എ സ്പാൻ ഓഫ് 2 to 3 years പലപ്പോഴും അടിച്ച് തരിപ്പണം ആകുന്നതായിട്ടാണ് കാണുന്നത് കാരണം പ്രതീക്ഷയാണ് അപ്പോൾ പ്രതീക്ഷ പിറക്കാത്ത കുഞ്ഞാണ് എന്ന് പറഞ്ഞതുപോലെ 6 months കഴിയുമ്പോഴേക്കും അടുത്ത ട്രൈ ഒരു വീണ്ടും ഒരു 6 months ശരിക്ക് ഒരു തവണ ഒരു ടെക്നിക്കൊന്ന് പരാജയപ്പെട്ടാൽ കുറച്ച് സമയക്രമം ഒരു വർഷമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ കുട്ടികൾ ഉണ്ടാകാനുള്ള ഈ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഇത് കുടുംബത്തിൽ നിന്നും മറ്റുമുണ്ടാകുന്ന സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇവർ വീണ്ടും വീണ്ടും വളരെ അടുപ്പിച്ച് ഈ ടെക്നിക്കുകൾ ചെയ്യുന്നു ഇവരുടെ ഫൈനാൻസസ് വളരെ പെട്ടെന്ന് തകർന്ന് അടിയുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ തകരാറുകൾ ക്യാൻസറിനുള്ള സാധ്യത ഇങ്ങനെയുള്ള പലതും വന്ധ്യതയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഓക്കെ ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ പറഞ്ഞ സെമൻ അനാലിസിസ് കഴിഞ്ഞ തവണ തന്നെ ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ഇതെവിടെയാണ് ലഭിക്കുക എന്നുള്ളത് സെമൻ അനാലിസിസ് എന്നുള്ളത് ശുക്ലപരിശോധന എന്നുള്ളത് ഏതൊരു സാധാരണമായ ബേസിക് സെറ്റപ്പുള്ള ഏതൊരു ലാബിലും ചെയ്യാവുന്ന പരിശോധന തന്നെയാണ് ഇതിൽ പ്രധാനമായും നമ്മൾ അളക്കുന്ന ചില അളവുകോലുകൾ ഒന്ന് എത്രമാത്രം ശുക്ലമാണ് ഒരു ഇജാക്കുലേഷനിൽ ഉണ്ടാകുന്നത് എന്നതാണ് അത് 2 to 6.5 ml വരെയാണ് ഒരു തവണത്തെ സ്കലനത്തിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശുക്ലം ഇനി ഈ ശുക്ല പരിശോധനയിൽ പ്രധാനമായും ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്തുമാത്രം എന്താണ് നിങ്ങളുടെ സെമൻ കൗണ്ട് എന്നുള്ളതാണ് എന്തുമാത്രം സ്പേം ഈ പറഞ്ഞ സെമനിൽ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഒരളവ് സാധാരണ പറയുക ഒരു 20 million എങ്കിലും ഒരു മില്ലി ലിറ്ററിൽ ഉണ്ടാകണം എന്നുള്ളതാണ് 20 million എങ്കിലും ഒരു മില്ലി ലിറ്റർ സെമനിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് സാധാരണമായ റീപ്രൊഡക്ഷൻ സാധ്യമാണ് എന്നുള്ളതാണ് പറയുക മൂന്നാമതായിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ നോക്കുക ഇതിൻ്റെ മോർട്ടിലിറ്റിയാണ് മോർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എത്രമാത്രം ഇതിന് ചലനാത്മകതയുണ്ട് അത് 4 grades അതായത് ശുക്ലം അതുമല്ലെങ്കിൽ ബീജം ഇത് മുന്നോട്ട് ചലിക്കേണ്ട ഒരു രീതിയുണ്ട് ഈ ചലിക്കുന്നത് എത്ര ശതമാനം ചുരുങ്ങിയത് 60% എങ്കിലും അതോ 60% അതിൻ്റെ മുകളിലേക്കോ ഉള്ള ശതമാനം ബീജങ്ങൾ മുന്നോട്ടുള്ള പ്രോഗ്രസീവ് മോട്ടൈൽ ആയിരിക്കണം എന്നുള്ളതാണ് പറയുക അതേപോലെ തന്നെ ഇതിൻ്റെ മോർഫോളജി മോർഫോളജി എന്ന് പറഞ്ഞാൽ ഈ ബീജത്തിൻ്റെ ഘടന ഈ ഘടന സ്പേമിൻ്റെ ഘടന എന്തുമാത്രം ആരോഗ്യപരമാണ് അതായത് സ്പേമിൻ്റെ തലയ്ക്കൊരു ഓവൽ ഷേപ്പാണ് അതുപോലെ തന്നെ മധ്യഭാഗത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകരുത് വാൽഭാഗത്തിന് വളവുകൾ ഉണ്ടാകരുത് ഇങ്ങനെ പല ക്രൈറ്റീരിയാസും ഇതിന് വേണ്ടിയിട്ട് പറയും അതുപോലെ സെമൻ്റെ pH പറയും pH എന്ന് പറഞ്ഞാൽ ഇത് അസിഡിക്കാണോ ആൽക്കലൈനാണോ അപ്പോൾ ശരിക്ക് 7.2 to 8 സെമൻ pH പറയുക 7.2 താഴേക്ക് അതായത് അസിഡിക് pH ആണെങ്കിൽ സെമൈനൽ വെസൈക്കിൾസിന് തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി 8 മുകളിലേക്കുള്ള അതുമല്ലെങ്കിൽ കൂടിയ തലത്തിലുള്ള pH ആണെങ്കിൽ ഇത് നിങ്ങളുടെ ശുക്ലത്തിൽ പലത് എന്തോ തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു അതേപോലെ WBCs വെളുത്ത ശ്വേത രക്താണുക്കൾ ഇവ ഉണ്ടാകരുത് ഇങ്ങനെ പല ക്രൈറ്റീരിയാസും നമ്മൾ നോക്കിയിട്ടാണ് ഇതിനുള്ള പരിശോധന നമ്മൾ നടത്തുക അപ്പോൾ ഈ അളവുകോലുകൾ എല്ലാം ഓക്കെ ആണെങ്കിൽ മോർഫോളജി മോട്ടിലിറ്റി ഈ അളവുകോലുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള സെമൻ കൗണ്ട് ഈ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ വന്ധ്യത എന്നുള്ളത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കുറച്ച് സമയം ഈ പറഞ്ഞ പോലെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സിൽ ഏർപ്പെടുക എന്നിട്ടും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രമാണ് പരിഭ്രമിക്കേണ്ട കാര്യമുള്ളൂ ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട് ഓക്കെ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ പേര് പറയൂ ആരാ സംസാരിക്കുന്നേ ഹസ്ബൻഡ് ഹസ്ബൻഡ് പേര് ദീപേഷ് ഓക്കെ ചോദിച്ചോളൂ
ഡോക്ടർ, ഈ സ്പെം കൗണ്ട് തീരെ ഇല്ല എന്ന് വെച്ചാല് കൗണ്ട് അനാലിസിസ് ചെയ്തപ്പോഴും ഡെഡ് സ്പെംസ് ആയിട്ട് മാത്രം കണ്ടിട്ടുള്ളൂ, അല്ലാതെ ലൈവ് ആയിട്ടുള്ള സ്പെംസ് ഒന്നുമില്ല. ലൈവ് ആയിട്ടുള്ള സ്പെംസ് ഒന്നും തന്നെ ഇല്ല അല്ലേ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ടെസ്റ്റുകളോ മറ്റോ നടത്തിയിട്ടുണ്ടോ? അതായത് ഹോർമോണൽ അനാലിസിസുകളോ അതുമല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ സ്കാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഹോർമോണൽ ചെക്കപ്പ് ഒക്കെ ചെയ്താണ്, അതെല്ലാം നോർമലാണ്. അതെല്ലാം നോർമലാണ് അല്ലേ? പിന്നെ ഇത് കൂടാതെ ടെസ്റ്റിക്കിൾസ് അതായത് വൃഷണങ്ങളുടെ അൾട്രാസൗണ്ടോ അങ്ങനെയുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? എന്തായാലും എന്തായാലും ഈ ഒരു കാര്യം കൂടി ഒന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഹസ്ബൻഡിന് എത്ര വയസ്സുണ്ട്? 34 അല്ലേ? അപ്പോൾ വേറെ ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ, മദ്യപാനം സിഗരറ്റ് ഇങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ടെസ്റ്റിക്കുലർ സ്കാൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൂടി ഒന്ന് നടത്തി നോക്കുന്നത് നന്നായിരിക്കും. കാരണം ചിലപ്പോൾ വൃഷണങ്ങളിൽ വേരിക്കോസിൽ എന്ന് പറയുന്ന രീതിയിൽ ഞരമ്പ് പിടിച്ചു കിടക്കുന്ന ഒരു പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഡെഡ് സ്പെംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അണുബാധകൾ, അപ്പോൾ ശുക്ല പരിശോധനയിൽ അണുബാധയൊന്നും കണ്ടില്ലല്ലോ, ഇൻഫെക്ഷൻസ് ഒന്നും. പസൽസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അണുബാധയും അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ വേരിക്കോസിയിലുമാണ് പലപ്പോഴും ഇതിന് ഒരു പ്രധാന കാരണമായിട്ട് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള മരുന്നുകൾ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ ഉണ്ട്. അപ്പോൾ ഈ പസൽസിന്റെ ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കാനോ? അതാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് ഇന്നത് കഴിക്കൂ എന്നുള്ളതിനേക്കാളും എപ്പോഴും നല്ലത് ഒന്ന് ആളെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതവും ലക്ഷണവും എല്ലാം അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് മരുന്നുകൾ എഴുതുന്നതായിരിക്കും എപ്പോഴും ഈ രീതിയിലുള്ള പസൽസിനെയും മറ്റും കുറയ്ക്കാനായിട്ട് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഡയറക്റ്റുള്ള ഒരു കൺസൾട്ടേഷന് ശേഷം മരുന്നുകൾ തീരുമാനിക്കുക. തീർച്ചയായിട്ടും പസൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെവൻ കൗണ്ടിലും ഈ പറഞ്ഞ ഡെഡ് സെൽസിൻ്റെ ഇതിലും മാറ്റം വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് ഡോക്ടർ. നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്, അപ്പോൾ വൈൻഡ് അപ്പിന് സമയമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞപോലെ തന്നെ പുരുഷവന്ധ്യത എന്നുള്ളത് ഇത്രമാത്രം വളരെ രൂക്ഷമായിട്ട് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണെങ്കിലും ആയുർവേദം, പ്രകൃതി, യോഗ, അതുപോലെ തന്നെ അക്യുപഞ്ചർ തുടങ്ങിയ പല ചികിത്സാ മാർഗങ്ങൾ ഇതിന് പരമ്പരാഗത ചികിത്സകളിൽ ലഭ്യമാണ്. ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ സ്വാസ്ഥ്യവും നിലനിർത്താനായിട്ട് യോഗയുടെ സ്ഥിരമായിട്ടുള്ള പരിശീലനം, അതുപോലെ തന്നെ നമ്മളുടെ പരമ്പരാഗത നാട്ടറിവുകളുടെ ഭാഗമായിട്ടുള്ള അശ്വഗന്ധം, അതുപോലെ തന്നെ നായ്ക്കുരണം, ഇങ്ങനെ വയൽച്ചുള്ളി, ഇങ്ങനെ ധാരാളം നാട്ടറിവുകൾ, നാട്ടുമരുന്നുകൾ ഇതിനെല്ലാം വേണ്ടി ലഭ്യമാണ്. അപ്പോൾ ഏതെല്ലാം കോമ്പിനേഷൻസാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുക, ഏത് രീതിയിൽ മുന്നോട്ട് നീങ്ങിയാലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിന് പരിഹാരം കാണാനാവുക, ഇത്രയും ഈ കാര്യങ്ങൾ ഒരു ഡോക്ടറോടുള്ള ഡയറക്റ്റുള്ള ഒരു കൺസൾട്ടേഷന് ശേഷം തീർച്ചയായും നമുക്ക് റെക്ടിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ പുരുഷവന്ധ്യത എന്നുള്ളത് ഒരിക്കലും മാറ്റാനാകാത്ത ഒരു പ്രശ്നമല്ല, പലരും ഇത് സ്വയം വരുത്തി വയ്ക്കുന്ന ഒരു വിപത്താണ്. മദ്യപാനത്തിലൂടെയും ദുശീലങ്ങളിലൂടെയും നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്ന ഈ വിപത്തിനെ നേരിടാനായി ആദ്യമായും ചെയ്യേണ്ടത് നല്ല പവിത്രമായ ഒരു ജീവിതശൈലിയും ഭക്ഷണശൈലിയും തുടരുക എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ, താങ്ക്സ് എ ലോട്ട് ഇന്നിവിടെ വന്നതിലും പറഞ്ഞതിലും ഒക്കെ വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ വീണ്ടും ഞാൻ പുതിയൊരു ഗസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും ഇതേ സമയം. അൻടിൽ ദെൻ, ഇറ്റ്സ് മീ ഷെറിൻ. നന്ദി, നമസ്കാരം.